jamma ariku. Hello, ellarkum sugalle, ellavarkum innathende oru cheriyoru video ilekku swagatham ṭo. ഇന്നപ്പോൾ കുറച്ചധികം നേരത്തെ എണീറ്റു, 4:30 ആയപ്പോൾ എണീറ്റിണ്ടായിരുന്നു ട്ടോ. ചേട്ടന് കൂടൽമാണിക്ക് അമ്പലത്തിലാണ് ഡ്യൂട്ടി. ഇപ്പോൾ കർക്കിടക മാസമായ കാരണം ഒരു മാസം അവിടെ തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് ഇത്തിരി നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് നേരത്തെ എണീറ്റു കേട്ടോ. അപ്പോൾ ആൾക്ക് പുട്ട് തന്നെ വേണമെന്ന് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ പുട്ട് ഏത് പുട്ടായാലും കുഴപ്പമില്ല എന്നാണ് കേട്ടോ എനിക്കിപ്പം മനസ്സിലാകിയ. പുട്ടിന് നാളികേരമില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഇന്ന് അരിപ്പൊടി കഴിഞ്ഞ കാലം ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ. അപ്പോൾ ചേട്ടൻ ദേ 5 മണിയായപ്പോഴേക്കും നേരത്തെ തന്നെ പോയിട്ടുണ്ട്. അവിടെ നേരത്തെ എത്തണം എന്ന് പറഞ്ഞിട്ട് വേഗം ഓടിയിട്ടാ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ്. കൂടൽമാണിക്ക് അമ്പലത്തിനാണ് ഡ്യൂട്ടി. വല്ലപ്പോഴൊക്കെ ഒന്ന് കോടതിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നല്ലാണ്ട് ഒട്ടുമിക്ക ദിവസങ്ങളിലും അവിടെ തന്നെയായിരുന്നു ഈ മാസത്തെ ഡ്യൂട്ടി. പിന്നെ ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടിയിട്ട് അമ്പലത്തേക്ക് പോകാനായിട്ട് നോക്കുകയാണ് കേട്ടോ. കുറേ നാളായി അമ്പലത്തേക്ക് പോയിട്ട്. അപ്പോൾ ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണിന് മുടക്കാണ്. മുടക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസമായിട്ടാണ് സ്കൂളിലൊക്കെ പോയിട്ട്. ചുമയും പനിയും ജലദോഷമൊക്കെ ആയിട്ട് പോകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. നമ്മുടെ പറമ്പ് ഒന്ന് വെടുപ്പാക്കണം. പറമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ വഴി മാത്രമാണ് അപ്പോൾ 2 ദിവസമായിട്ട് വെടുപ്പാക്കി ഒഴിക്കണം. അപ്പോൾ ഞാൻ ആയുധങ്ങളൊക്കെ എടുത്ത് പോവാണ് പറമ്പ് വെടുപ്പാക്കാനായിട്ട്. പെട്ടെന്ന് അങ്ങനെ ഒന്നും വെടുപ്പാക്കി കഴിയില്ല. ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ തിണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് നമുക്ക് അത്യാവശ്യം വീതിയിൽ വഴിയുണ്ട്. അപ്പോൾ 2 സെൻറ്റർ തന്നെയുണ്ട് കേട്ടോ ആ വഴിയായിട്ട്. അപ്പോൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണെടുത്തപ്പോൾ അത് വൃത്തിക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് അതിരായ കാരണം നമുക്ക് അങ്ങനെ അങ്ങോട്ട് എടുത്ത് മാന്തി കളയാനും പറ്റില്ല. പക്ഷേ അപ്പുറം ഇപ്പുറം അങ്ങനെയൊന്നുമല്ല കേട്ടോ. അവർ അതിൽ അവരുടെ രീതിയിലൊക്കെ വെടുപ്പാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ ചെയ്യുമ്പോൾ സത്യമായിട്ടും അതിരുമ്പോൾ തൊടുമ്പോൾ പേടിയാണ് കേട്ടോ. എല്ലാം ഇവിടെ അങ്ങനെ തന്നെയാണ്. അതിർത്തി തർക്കത്തിൽ ആൾക്കാർ വെട്ടി വരെ കൊല്ലുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അതിരുമ്പൊക്കെ തൊടുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യണം. അതാണ് വഴി കൂടെ പോകണം. എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഭാഗം നോക്കി കണ്ടും ചെയ്തോട്ടാ, നോക്കിയും കണ്ടും ചെയ്തോട്ടാന്ന് അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ വെടുപ്പാക്കാണ്ടിരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കളച്ച് നോക്കി. അവിടെ ഭയങ്കര ഹാർഡായിട്ട് കിടക്കുകയാണ്. നല്ല ഇളക്കവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് മഴയൊക്കെ ചെറുതായിട്ടൊക്കെ ഉള്ള സമയത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ വെടുപ്പായി കിട്ടുമായിരുന്നു കേട്ടോ. പക്ഷേ അപ്പോഴൊക്കെ വയ്യാണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നത് കാരണം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എവിടെയാണ് സുഖം എന്ന് നോക്കി നടക്കുകയാണ് ഞാൻ. അപ്പോൾ വെയിലായ കാരണം ഒന്നുകൊണ്ടും പറ്റുന്നില്ല. ഇപ്പോൾ ഒരു 4 മണി സമയമാണ് കേട്ടോ. അവിടെ വെയിൽ അസ്തമയനത്തിൻ്റെ സമയം വരെ ഇവിടെ നല്ല വെയിലായിരിക്കും. അപ്പോൾ അതെ കുഞ്ഞിപ്പെണ്ണ് ഇവിടെ അവളുടെ ഡ്യൂട്ടിയിൽ ഇറങ്ങിയിട്ടുണ്ട് മണ്ണിൽ കളിക്കൽ. ഇപ്രാവശ്യം പൊടിയിൽ കളിക്കില്ല, മെറ്റിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് നീക്കി കണ്ടൊക്കെയാണ് കളിക്കണുള്ളൂ. അവിടേക്ക് അവിടെ ഒരൊറ്റ ഒരു തയ്യായിട്ട് നിൽക്കുന്നത് കൂവയാണ് കേട്ടോ. നമ്മൾ കൂവയൊക്കെ പൊടി ഉണ്ടാക്കില്ലേ, അപ്പോൾ ആ കൂവയാണ് അവിടെ നിൽക്കുന്നത്. അവിടെ കുറേ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിവിടെ ഇല്ലാത്ത കാരണം പറിച്ച് വെച്ചത് കണ്ടില്ല കേട്ടോ. അത് എവിടെ എടുത്ത് വെച്ചൊക്കെ ഓർമ്മയില്ലാണ്ടോ വെച്ച് ഞാൻ കുറേ നോക്കി. പക്ഷേ ഓർമ്മയില്ലാണ്ടൊന്നല്ല, അത് ആരം കണ്ടൊക്കെ എടുത്തിട്ട് പോയേക്കണമെന്ന് തോന്നുന്നുണ്ട്. കുറച്ചുണ്ടായിരുന്നു കൂവ. അത് നമുക്ക് നന്നായിട്ട് ചതച്ച് അതിൻ്റെ നീരെടുത്ത് നല്ലപോലെ കഴുകിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂവപ്പൊടി സൂപ്പറായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അത് നല്ലതാണ്. നമ്മുടെ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വെള്ളപ്പൊക്കിനും കഴിയുമ്പൊക്കെ നല്ലതാണ് കൂവപ്പൊടി കുറുക്കി കഴിക്കണത്. അപ്പോൾ ഇതെന്തായാലും ഞാൻ ഒന്ന് പറിച്ച് മാറ്റി എവിടെയെങ്കിലും ചാക്കിൽ അങ്ങനെ ആക്കി വെക്കണം എന്നുണ്ട്. അത് പറക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചിട്ട് എൻ്റെ കിഴങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്നൊക്കെ പോരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് തിണ്ടുമ്മ നിൽക്കണ കാരണം പെട്ടെന്ന് തന്നെ താഴ്ത്തേക്ക് എങ്ങനെ പോയാലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ഇടയ്ക്ക് ഇടയ്ക്ക് അകിടൂടൊക്കെ തിരിഞ്ഞ് നോക്കണത്. പിന്നെ കുഞ്ഞിപ്പെണ്ണ് വെയിലത്തോടി നടക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അവൾക്ക് ഇത്തിരി രോഗപ്രതിരോധ ശേഷിയൊക്കെ കുറവാണ്. അത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരണത് കേട്ടോ. പിന്നെ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. കാരണം ഇവിടെ ഇലക്ട്രിക്കൽ പണി നടക്കുന്നുണ്ട് നമ്മളെ അടുക്കള ഭാഗത്ത്. അപ്പോൾ അതിൻ്റെ കുത്തിപ്പൊളിക്കലും കാര്യങ്ങളൊക്കെയാണ്. അത് കാരണം നല്ല നല്ല സൗണ്ട് ഉണ്ട്. പിന്നെ നല്ലവണ്ണം പൊടി ഉണ്ട്. അപ്പോൾ ഞാനും കുഞ്ഞിപ്പോഴും ഇവിടെ റൂമിൻ്റെ ഉള്ളിൽ അടച്ച് കൂട്ടിയിരിക്കുകയാണ് കേട്ടോ. അത് കാരണമാണ് വോയിസിന് ഒരു പ്രത്യേകതയൊക്കെ തോന്നുന്നത്. പിന്നെ സൗണ്ടൊക്കെ ഇത്തിരി ചടഞ്ഞിട്ടുണ്ട്, ചുമയാണ്. അത് കാരണം ഇത്തിരി വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നല്ലപോലെ ചൂടുള്ള കാരണം കൊണ്ട് കുറച്ച് നമ്മൾ അവിടെ വീരത്തു നിന്ന് പോയി വാകെ തീരെ വയ്യാണ്ടായിട്ടാണ്. നമുക്ക് നല്ല കറുപ്പും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ എൻ്റെ കാത് ചെറുതായിട്ടൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് എന്തുട്ടാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ കമ്മൽ ഊരി വെച്ചേക്കാണ്. അപ്പോൾ
കാണുമ്പോൾ ഒരു അപകട പോലെ തോന്നിപ്പോൾ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ കുഞ്ഞിപ്പണ്ണ അവിടെ ഇരിക്കുന്നു. പിന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്തു വരാനായിട്ട് നമ്മുടെ പുരുഷ കേസരിയോട് പറഞ്ഞതാണ്, പോയി എടുത്തു വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടി വെച്ചാണ് പുല്ല് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ ബാക്കിൽ കൊണ്ടുപോയിട്ട് തീയിടാം. ഒരു നമ്മുടെ ബദാമിൻ്റെ മരം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിലാണ് കേട്ടോ തീയിട്ടത്. അതിൻ്റെ അടിയിൽ അതിൻ്റെ ഇലയും അതും മരത്തുമ്മി ഒക്കെ നിറച്ച് കുഞ്ഞു കുഞ്ഞു പുഴുക്കളാണ്. അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ അവിടേക്കൊക്കെ കയറി വരുന്നുണ്ട്. പിന്നെ കുഞ്ഞിപ്പെണ്ണ അങ്ങോട്ടൊക്കെ പോയി കളിക്കണതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പുക ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂവുന്നതാണ്. നമ്മൾ പൂവാറുണ്ട് കേട്ടോ. മാവുമ്മി കണിക്കൊന്നമ്മയൊക്കെ പുഴുണ്ടാകുമ്പോൾ അമ്മ അങ്ങനെയാണ് ചെയ്യാറ്. അവിടെ കുറേ ചവറ് കൊണ്ടിട്ടിട്ട് നനഞ്ഞ ഉണങ്ങാത്തതായ കാരണം ഇങ്ങനെ പുകഞ്ഞ് പുകഞ്ഞ് നിൽക്കുള്ളൂ. പിന്നെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല പോലെ പുകയിടുന്നുണ്ട്. അപ്പോൾ അടുത്ത പുറത്തെ എല്ലാ മരത്തുമ്പത്തേയും ചെറിയ അമ്പോളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ മുറ്റം ഒരുവിധമൊക്കെ ചവറൊക്കെ കൊണ്ടുപോയി കത്തിച്ച് ഒരുവിധം വെടുപ്പായി കിടക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോഴേക്കും നമുക്ക് തീരെ ഒരുവിധമൊക്കെ ഞാൻ വെടുപ്പാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നാളൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ചൊക്കെ ഞാൻ സൈഡിൽ ഒന്നും കൂടി ഇപ്പുറത്തെ സൈഡ് നന്നായി വെടുപ്പായി കഴിഞ്ഞപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഒന്നും കൂടി കുറച്ചിച്ചൊക്കെ ഒന്ന് വെടുപ്പാക്കാമെന്ന് വിചാരിച്ച് കുറച്ചൊക്കെ അങ്ങനെ വെടുപ്പായിട്ടുണ്ട്. അവിടെ നന്നായിട്ട് ഇങ്ങനെ മണ്ണൊക്കെ ഇടിഞ്ഞു പോണ പോലെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ അവിടെ ഒന്ന് പോയി മാന്താനായിട്ട് പറ്റില്ല. അവിടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ചിലപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴ്ത്തിക്ക് വീഴും. നമ്മുടെ അതിർത്തിയായ കാരണമാണ് കേട്ടോ, അതിരായ കാരണമാണ് നമുക്ക് അവിടെ നിന്ന് ചെയ്യാനായിട്ട് പറ്റാത്തത്. അതായത് ഒരു വീടൊക്കെ വെടുപ്പാക്കി എടുക്കണം. ഓണമാണ്, ഓണമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടും പരിസരമൊക്കെ ഒന്ന് വെടുപ്പാക്കി എടുക്കണമല്ലോ. പിന്നെ ഓണക്കാലത്ത് എല്ലാവരുടെയും കണ്ടുവരുന്ന പരിപാടിയാണ്. എല്ലാവരുടെ വീട്ടിലും അവിടെ ഇവിടെയൊക്കെ പുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചവറും ഇവിടെ ഇതൊക്കെ അടിച്ചു വാരി തീയിട്ടിട്ടുള്ള നല്ലൊരു പുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓണക്കാലത്തും. പിന്നെ നമ്മുടെ എന്താ പറയുക, ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്താണ് കൂടുതലും അങ്ങനെ പുകയും കാര്യങ്ങളൊക്കെ കാണലേട്ടാ. അതന്നെ ഒരു നമുക്ക് ആഘോഷങ്ങൾ വരികയാണ് എന്നുള്ളൊരു വൈബ് തന്നെയാണ് നമ്മുടെ അടിച്ചു വാരി തീയിടലും പുകയൊക്കെ കാണുമ്പോൾ. ഭാര്യനെ പണിയെടുപ്പിക്കാൻ വിട്ടിട്ട് ഭർത്താവ് ചമഞ്ഞിരിക്കുന്നു. ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ, ആള് ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. അത് കാരണം അവിടെ അങ്ങനെ ഇരിക്കണേ. അപ്പം ഞാനൊരു കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് കുഞ്ഞിപ്പെണ്ണ് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവിടെ വീണ്ടും വന്നു. നമ്മുടെ അവിടെ ഒരു വാഴ കൊലച്ചിട്ടുണ്ട്. അത് കാരണം വാഴകളങ്ങനെ പറിച്ചളയാനായിട്ട് പറ്റില്ല. ചിലതൊക്കെ ഇങ്ങനെ കൊലക്കുമ്പ് വരുന്ന പോലുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് താഴ്ത്തി അവിടുന്ന് മണ്ണൊക്കെ എടുത്ത് അവിടെ വാഴക്കുഴി കുത്തി എല്ലാ വാഴകളും അവിടെ അങ്ങനെ നിരത്തി വെക്കണം എന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മുടെ വീട് പണി ഓണാകുമ്പോഴേക്കും കഴിയുമെന്ന് അറിയില്ല. ഇത്തിരി സ്ലോ ആണ് ഇപ്പോഴും അങ്ങനെ. അപ്പോൾ നമ്മുടെ ഒരുവിധം പുല്ല് പറയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുവിധം വെടുപ്പാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വെടുപ്പാക്കലും കാര്യങ്ങളും നിങ്ങൾക്ക് ബോറടിക്കണ്ടോയെന്ന് അറിയില്ല. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആയിട്ടിട്ടോളട്ടോ. കമൻ്റ് ഒന്നും ഇടുന്നില്ലല്ലോ. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തംസപ്പെങ്കിലും നടി ഇട്ട് വിട്ടോളോ കേട്ടോ. അങ്ങനെ കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഹാപ്പിയാണ്. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്കിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് കമൻ്റായിട്ടിട്ടോളോ. ഡിസ്ലൈക്ക് ചെയ്യരുത്, കമൻ്റായിട്ടിട്ടോളോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ അതിൻ്റെ കൂടെ കുറേ മറ്റേ ഈ തെങ്ങുമ്മയൊക്കെ വരുന്ന പുഴുക്കളുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ആ ഇടയിലുണ്ട് കേട്ടോ. ചില മണ്ണിങ്ങനെ കൊത്തുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നനവുള്ള സ്ഥലത്ത് കാണലുണ്ട്. അപ്പോൾ അത് തിന്നാനാണ് ഈ കോഴികൾ അവിടെ വട്ടം ചുറ്റി നിൽക്കണത് കേട്ടോ. അങ്ങനെ നമ്മുടെ മുറ്റം
വഴി മുക്കാൽ ഭാഗമൊന്നും ഞാൻ വെടുപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മുക്കാലുണ്ട്, ഇനി കുറച്ചും കൂടി ഉണ്ട് വെടുപ്പാക്കാനായിട്ട്. അത് നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് ചെയ്യാനായിട്ട് വിചാരിക്കണം. കാരണം നമുക്ക് വയ്യാട്ടോ, അത് കാരണമാണ്. ചുമയും പനിയും ജലദോഷമൊക്കെയാണ് ഇപ്പോൾ ഇവിടെ. കുഞ്ഞുപെണ്ണും ചെറുതായിട്ട് ഇന്നലെ വൈകുന്നേരം നല്ല പനി പനിച്ചു. അപ്പോൾ ഇന്നും കൂടി പനിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കൊണ്ട് കാണിക്കണം, മാറിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ കാണിക്കണം. അപ്പോൾ നമ്മുടെ കോഴികളും കുഞ്ഞിപ്പെണ്ണും എല്ലാം കൂടിയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണ് കൂടുതലും മണല് കഴിക്കലാണ്. മണലൊക്കെ പൊടി, നല്ല പൊടിയുണ്ട്, ആ ശ്വസിച്ച് കയറ്റും ചെയ്യും. അപ്പോൾ കണ്ടാക്കാം. ആദ്യം ഇവിടെ ചെറുതായിട്ട് ബാക്കിൽ ചെറുതായിട്ട് നല്ല ചൊറിച്ചലും വേദനയൊക്കെ ഉണ്ട് കേട്ടോ. അത് കാരണമാണ് ഞാൻ കമ്മൽ ഉപയോഗിച്ചത് കേട്ടോ. പിന്നെ കുഞ്ഞിപ്പെണ്ണ് എൻ്റെ കൂടെ ഇവിടെ ഉണ്ട്. അത് എന്ത് പണിയെടുത്താലും അത് പിന്നാലെ നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേ നമുക്ക് വിളക്ക് വയ്ക്കാനൊക്കെ സമയമായിട്ടുണ്ട്. 6 മണി കഴിഞ്ഞു, 6:30 ആയി നമ്മൾ പണി നിർത്തി കയറിയപ്പോൾ. പിന്നെ ദേ ഇവിടെ നിന്ന് അടിച്ചു വാരണം. ഇവിടെ നിന്ന് അടിച്ചു വരി തുടക്കണം. ചേട്ടൻ കുളിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ അടിച്ചു വരി തുടച്ചിട്ട് കൊടുത്തിരുന്നെങ്കിൽ ആള് വിളക്ക് വെച്ചോളൂ കേട്ടോ. കുഞ്ഞിപ്പെണ്ണിൻ്റെ ഓരോ ഗോഷ്ടി കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്തിട്ട്. അതിവിടെ ഞാൻ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അത് കാരണമാണ് ഓരോന്നും കാട്ടി കൂട്ടി നടക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ അടിച്ചു വാരി തുടച്ച് വെടുപ്പാക്കി കൊടുക്കാം. ഇന്ന് നമ്മുടെ വൈകുന്നേരത്തെ അത്താഴത്തിൻ്റെ പരിപാടി ഉച്ചയ്ക്ക് വെച്ച കറി ഉണ്ട് കേട്ടോ. ബാക്കി ഉരുളക്കിഴങ്ങ് സവോളയാണ് ഉച്ചയ്ക്ക് കറി വെച്ചിട്ടുണ്ടായിരുന്നത്. ഈസ്റ്റ് കറി വെക്കണ പോലെ കറി വെച്ചു. അത് ചേട്ടനും കുഞ്ഞിപ്പെണ്ണും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചോറുണ്ട് കുറച്ച്, അത് ഞാൻ തിളപ്പിച്ച് കൂട്ടാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് ഞാൻ പിന്നെ അകം ഒരുപാടുണ്ട് അടിച്ചു വാരാനായിട്ട്. അതൊക്കെ അടിച്ചു വാരി അകം തുടച്ചില്ല കേട്ടോ. അടിച്ചു വാരി അകം തുടച്ചു. അവിടെ കുഞ്ഞിപ്പെണ്ണ് ചായയൊക്കെ കളഞ്ഞിട്ട് ആകെ വൃത്തി കടയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അകമൊക്കെ അടിച്ചു വാരി തുടച്ച് പിന്നെ വേഗം വേറെ പണികളിലേക്കൊന്നും കടന്നൊന്നുമില്ല. പെട്ടെന്ന് പോയി കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്ന് പെട്ടെന്ന് തന്നെ ഉറങ്ങിയിട്ടാണ്. അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ കുട്ടി കുട്ടി വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളോ കേട്ടോ. പിന്നെ നിങ്ങളുടെ കമൻറ്റൊക്കെ ഞങ്ങളെ അറിയിച്ചോളോ, വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വീണ്ടും വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ഓക്കേ.